Hello guys, welcome back to my channel. See, ഇപ്പം വിന്റർ സീസൺ ആണ്. ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നതുപോലെ നിങ്ങൾ ഒരുപാട് പേര് ഈ വിന്റർ സീസണിൽ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ കുളു മണാലി പോകുന്നുണ്ടല്ലോ. അതേപോലെ ഉള്ള ഏതെങ്കിലുമൊക്കെ സ്നോ, അതായത് മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മളൊരു നോർമൽ ലൈഫല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റ് ഇസ് ഡിഫറെൻറ്റ്. സോ നമ്മൾ എങ്ങനെ ഈ ഒരു ഇത് നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യുക, എസ്പെഷ്യലി നമ്മുടെ ഡ്രസ്സിങ്ങിൽ. എനിക്കത് ഭയങ്കര ഡൗട്ടായിരുന്നു. എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തതെന്ന് ആരാണെന്ന് അറിയാം, നമ്മുടെ ഡെക്കാത്ലോൺ. അപ്പം ഇങ്ങനെയുള്ള വിൻ്റർ സീസണിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കംഫർട്ടബിൾ ജേണിയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. നമുക്ക് തണുത്ത് വറച്ച് തണുപ്പ് കാണാൻ രസമാണ്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. സോ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ആക്ച്വലി ഇവിടെ ഈ വിൻ്റർ ടൈമിൽ നമുക്കിത് മസ്റ്റാണ്. എല്ലാവരും വരുന്നവർ ഈ സംഭവം ഉറപ്പായിട്ട് കൊണ്ടുവരണം. ഇത് ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടെ ഇതിനേക്കാട്ടിലുള്ള നല്ല സാധനങ്ങൾ കിട്ടും. കാശ്മീരിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇവിടുത്തെ ലോക്കൽ വാല പീപ്പിൾസ് ഉണ്ട്, അവരുടെ കയ്യിൽ വൂളൻ ഗ്ലൗ കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഓക്കെയാണ്, പക്ഷേ ഗുൽമാർഗ് പോലെയൊക്കെയുള്ള ഹെവി സ്നോ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇത് അത്ര പെർഫെക്റ്റ് അല്ല. ബെറ്റർ യു കം ഹിയർ ദെൻ ബൈ ഫ്രം ഹിയർ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പായിട്ടും നമ്മുടെ ജാക്കറ്റ്സും അതേപോലെ ഹൂഡീസും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അത്യാവശ്യം വേണ്ട ഒരു ജാക്കറ്റ്, രണ്ടോ മൂന്നോ എന്താ പറയുക സ്വെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക. പിന്നെ ഒരു തെർമൽ, ഒന്നോ രണ്ടോ തെർമൽസും കൂടി വാങ്ങിക്കുക. അപ്പോൾ സി, നിങ്ങൾ എന്നെ കണ്ടില്ലേ, കംപ്ലീറ്റ് ഞാൻ കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആക്ച്വലി ഈ മുകളിലുള്ള സംഭവം മാത്രമേ കാണുന്നുള്ളൂ, ഈ ഒരു ജാക്കറ്റ്, എൻ്റെ കാലിൽ കിടക്കുന്ന ബൂട്ട്, ഇതൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറേ ലെയേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ ഗുൽമാർഗ് അല്ലെങ്കിൽ അതേപോലെ ഭയങ്കര സ്നോഫോൾസ് ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇടുന്നൊരു ഡ്രസ്സാണ്. ഇത് ഞാനിവിടെ തന്മാർഗിൽ വന്നിട്ട് റെൻറ്റിന് എടുത്തതാണ്. ഈ റെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ബൂട്ടും അത് ഈ ഒരു ജാക്കറ്റും കൂടെ 300 rupees ആണ് ഒരാൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, ഈ ഹൂഡി ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് ഇതേ നമ്മുടെ മുട്ട് വരെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ആക്ച്വലി ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹെവി. ഇതേട്ടോ വൂളൻ, കംപ്ലീറ്റ് വൂളൻ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഇതിനകത്ത് കുറച്ച് ഡേർട്ടിയൊക്കെയാണ്, ഒരു ഭയങ്കര വൃത്തിയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബട്ട് നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ കുറേ ലെയറിൻ്റെ മുകളിലാണ് ഈ സാധനം ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ജാക്കറ്റ് ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലത്തുള്ള ഒരു ജാക്കറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക, കാരണം ഇവിടെ ശ്രീനഗർ മാത്രമല്ല, നമ്മൾ കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് വരുന്നത്. ഡൽഹിയിൽ നല്ല മുടിഞ്ഞ തണുപ്പാണ്. ഞാൻ നിൻ്റെ നേരത്തെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം, അവിടെ പകല് 15 degrees, നൈറ്റിൽ 12, 11, 10 ഇങ്ങനെ നിൽക്കണം. അപ്പം നമുക്ക് ഈ ജാക്കറ്റ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ഈ ജാക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ജാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് കാര്യമില്ല, അവരോട് ചോദിക്കണം നിങ്ങൾ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് പോകുന്നതെന്ന്. കാരണം ഇതെന്ന് വെച്ചാൽ ഇതൊരു -10 degrees വരെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ദിസ് ഈസ് മൈ ഷോൾ, നഗറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 350 rupees ആണ്. ഇതൊരു സ്റ്റൈലിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ആക്ച്വലി ഇത് ഭയങ്കര കംഫർട്ടാണ്. തണുപ്പിൽ നിന്ന് നമുക്കൊരു രക്ഷ കിട്ടും, പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കും. സോ ദിസ് ഈസ് മസ്റ്റ്. ഇത് ഞാൻ വാങ്ങിച്ചൊരു സ്വെറ്ററാണ്. ഇത് അവിടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ച സ്വെറ്റർ. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ വിൻ്റർ ഷോപ്പിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്വെറ്റേഴ്സ് നിങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ നോർമൽ ശ്രീനഗറിലാണെങ്കിലും, അതായത് ഈ ഹെവി സ്നോഫോൾസ് എന്നുള്ള ഏരിയയിലല്ല, നോർമൽ ശ്രീനഗർ ജമ്മു ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജാക്കറ്റും അതുപോലെ ഇതുപോലത്തെ ഒന്നോ രണ്ടോ സെറ്റേഴ്സ് ഇടണം. ആ സെറ്റേഴ്സ് ഇട്ട് അതിന് മുകളിൽ ഈ ജാക്കറ്റ് ഇടാം. അപ്പോൾ പിന്നെ ഈ സെറ്റേഴ്സ് മാത്രം മതിയോ, പോരാ. ഇനി ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട്, അതാണ് തെർമൽസ്. ഈ തെർമൽസ് എന്താണെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും തന്നെ ഡെക്കാത്ലോണിന്നാണ് കേട്ടോ. അപ്പോൾ ഈ തെർമൽസ് ആണിത്, ഈ അടിയിൽ കിടക്കുന്ന ഈ സംഭവം കണ്ടോ. അപ്പോൾ ഈ തെർമൽസ് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് എൻ്റെ സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി സ്മോളാണ്. ഇപ്പോൾ നമ്മൾ തെർമൽസ് വാങ്ങിക്കുമ്പം എക്സ്ട്രാ സ്മോൾ, അതായത് മീഡിയം ഉള്ള ഒരാൾ സ്മോൾ വാങ്ങിക്കണം, ലാർജ് സൈസ് ഉള്ള ഒരാൾ മീഡിയം വാങ്ങിക്കണം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ജാക്കറ്റ്സ് എടുക്കത്തില്ലേ, ഇങ്ങോട്ടൊക്കെ വരുവാണ്, നാട്ടിൽ മൂന്നാറിലൊന്നും പോകണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങോട്ട് ജമ്മു കാശ്മീർ, കുളു മണാലി അല്ലെങ്കിൽ എവറസ്റ്റ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ്സ് എടുക്കുമ്പം നമ്മുടെ സൈസിനെ കാട്ടില്ല, അതായത് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ലാർജോ എക്സലോ ഡബിൾ എക്സലോ ഒക്കെ എടുക്കണം, നമ്മുടെ പർപ്പസിനനുസരിച്ച്. കാരണം അതിനടിയിൽ നമ്മൾ കുറേ ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ തെർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടം ഉണ്ട്, അതുപോലെ ഇതിനടിയിൽ, അതായത് ഈ പാൻറ്റിനടിയിൽ. ഇത് സാധാരണ നമ്മൾ
റണ്ണിങ്ങിനൊക്കെ പോകുന്ന ഒരു നോർമൽ പാൻ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിനടിയിൽ തെർമൽസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ജീൻസ് ഇടാം. പക്ഷേ എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ, കാരണം ഇത് കുറച്ച് ലൂസാണുണ്ടോ, ഇത് കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഇടുന്ന ജീൻസൊക്കെ ടൈറ്റ് അല്ലേ, അപ്പോൾ കംഫർട്ടബിൾ ആക്ച്വലി ഇതാണ്. പിന്നെ എസ്പെഷ്യലി നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടും ആക്ടിവിറ്റീസൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ദിസ് ഈസ് സോ കംഫർട്ടബിൾ. പിന്നെ അതേപോലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ സോക്സ് മസ്റ്റാണ് കേട്ടോ. അതും സോക്സ് എന്ന് വെച്ചാൽ നമുക്ക് പകലാണെന്നുണ്ടെങ്കിലും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് സോക്സ് വേണം. സീതുണ്ടോ, ഇത് വൂളൻ സോക്സ് ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഡെക്കാത്ലോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവർ പറഞ്ഞു തന്നാണ് ഇതൊക്കെ മസ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇത്രയും നീളത്തിലാണ്. നമ്മുടെ നോർമൽ സോക്സിനെക്കാട്ടിലും ഇതൊരു തിക്നെസ് ഫീൽ ചെയ്തും ഇതിനൊരു തിക്നെസ് ഫീൽ ചെയ്ത് ഇത്രയും മേളിൽ കിടക്കും. ഇപ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആണ്. ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ അടിയിൽ വൂളനാണത്. സീ, നോർമൽ സോക്സിനെക്കാട്ടിലും തിക്നെസ് ഉണ്ട്. പിന്നെ ഇത് ഇത് രണ്ടും കൂടെ ആക്ച്വലി രാത്രി കിടന്ന് ഉറങ്ങാൻ ഇത് രണ്ടും ആയാലും മാത്രം മതി. ബോട്ടം ആൻഡ് സോറി ടോപ്പ് ആൻഡ് ബോട്ടം തെർമൽസ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എസ്പെഷ്യലി ഈ ഷൂസിൻ്റെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഷൂ ഒന്നും ഇട്ടുകൊണ്ട് ഹെവി സ്നോ ഫോൾസ് ഉള്ളിടത്ത് ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ ഗ്രിപ്പാവും, നമ്മൾ മറിഞ്ഞ് വീഴും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗുൾമാർഗിലൊക്കെ നമ്മൾ ആക്ടിവിറ്റീസിനൊക്കെ പോകത്തില്ലേ, അപ്പോൾ അവർ എസ്പെഷ്യലി നമ്മൾ സ്കീയിങ്ങിനൊക്കെ പോയപ്പം അവരുടെ തന്നെ ഷൂ ഉണ്ടായിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ആക്ച്വലി ഗൈസ്, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ വിൻ്റർ ഷോപ്പിംഗ് വീഡിയോ കണ്ടുകൊണ്ടല്ലോ, നമ്മൾ വൈൽഡ് ക്രാഫ്റ്റിൽ നിന്നൊരു ക്യാപ്പ് ഒരു ഹൂഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ആ ഹൂഡി ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ അത്ര പോരാ കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ഗുൾമാർഗിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വൂളൻ ടൈപ്പാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെക്കുമ്പോൾ, ചെവിയൊക്കെ ഇങ്ങനെ മറഞ്ഞിരിക്കും. ഇതിന് പല റേറ്റ്സ് ഉണ്ട്. ഞാൻ പലയിടത്ത് ഇത് ആക്ച്വലി ഞാൻ പല അടുത്ത് റേറ്റ്സ് ചോദിക്കുന്നതിന് മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു റേറ്റ് ഒരു 350 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയത് 200-നാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പം 100 വരെയുണ്ട്. സോ നിങ്ങളിവിടെ വരുന്നവർ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ജമ്മു ആൻഡ് കാശ്മീരിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള വിൻ്റർ ലൊക്കേഷൻസിൽ ഈ സ്നോഫോൾസ്, ഹെവി സ്നോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്നില്ലേ എങ്ങനെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ള കാര്യം? കാരണം എനിക്കത് വലിയ ഡൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ, അവയർനെസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് ബ്ലോഗുമായി വൺസ് അഗൈൻ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.